ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇതിനകത്തോട്ട് എനിക്ക് പ്രവേശനം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് ചോദിക്കാം. ഗൂഗിളൊക്കെ ഉള്ളതല്ലേ, ഷീഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിച്ചെങ്കിലോ. ലെറ്റ് അസ് എക്സ്പ്ലോർ ദാറ്റ് ടെമ്പിൾ. അപ്പോൾ ഈ ടെമ്പിളിനകത്ത് കയറാൻ ഈ ചേട്ടൻ സമ്മതിച്ചു എന്നോട്. ഇവിടെ എന്തുകൊണ്ടാണ് മൂന്ന് ബുദ്ധന്മാരെന്ന് ഞാൻ ചോദിച്ചു ഇവിടുത്തെ ഒരു മങ്കനോട്. പുള്ളിക്കാരി ഒരു ലേഡിയാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ച് പുള്ളിക്കാരോട് ചോദിച്ചു മൂന്ന് ബുദ്ധന്മാരെന്തിനാണ്. അപ്പം ഒരു ബുദ്ധൻ ആണിനും ഒരു ബുദ്ധൻ പെണ്ണിനും ഒരു ബുദ്ധൻ മങ്കിനുമുള്ളതാണെന്നാണ് പറഞ്ഞ്. അതായത് പലരും ഇഷ്ടപ്പെടുന്ന പല ബുദ്ധന്മാരുണ്ട്. അപ്പോൾ ബുദ്ധൻ്റെ ഓരോ ഭാവങ്ങളായിരിക്കും. ആ കൈക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഓരോ കൈക്കകത്തും ഓരോ സാധനങ്ങളായിരിക്കുന്നത്. അപ്പം അതിനെയാണ് പ്രതിനാഥം ചെയ്യുന്നത്, മൂന്നിലൊന്ന്. അപ്പം ക്രിസ്ത്യാനിറ്റിയിലും ത്രിത്വത്തിൽ ഏകത്വം, അതുപോലെ തന്നെ ഹിന്ദുക്കളിലും ഉണ്ട് ത്രിത്വത്തിൽ ഏകത്വം, ഇവിടെ ബുദ്ധിസത്തിലും ഉണ്ട് ത്രിത്വത്തിൽ ഏകത്വം. ഭയങ്കര മാജിക്കലാണ്. പിന്നെ ഈ ആയിരിക്കുന്ന കറുത്ത ബ്രൗൺ കളറിലുള്ള സാധനം, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിലിരിക്കുന്നത്, അത് മാജിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്കെന്തെങ്കിലും ഉപകാരങ്ങൾ ബുദ്ധനെ കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് വെച്ച് അതിൽ പോയി നോക്കിയാന്നാണ്. അല്ലാതെ ചുമ്മാ അത് ചെയ്യുന്ന സാധനമല്ല. ബുദ്ധിസ്റ്റ് ടെമ്പിൾ കയറി കണ്ടിരിക്കുകയാണ്. പ്രസാദ്യ അനുഭവം തന്നെ.